വിവാഹ അഭ്യര്ത്ഥന നിരസിച്ചതിന്റെ വിരോധത്തില് യുവാവിനെയും യുവാവിന്റെ സുഹൃത്തിനേയും തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ ക്വറ്റേഷൻ നൽകിയ യുവതിയും സംഘത്തിലെ രണ്ടുപേരും പിടിയിൽ മയ്യനാട് സങ്കീർത്തനത്തില് ലിൻസി ലോറൻസ് ക്വട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളായ വർക്കല അയിരൂർ അഞ്ചുമുക്കി ക്ഷേത്രത്തിന് സമീപം തുണ്ടിൽ വീട്ടിൽ വീട്ടിലമ്പു നെടുങ്ങോലം പറക്കുളത്ത് നിന്ന് വർക്കല കണ്ണമ്പ പുല്ലാനിക്കോട് മാനസ സരസില് താമസിക്കുന്ന അനന്തു പ്രസാദ് എന്നിവരെയാണ് ചാത്തനൂർ ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ശാസ്താംകോട്ട സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരനായ ഗൗതം കൃഷ്ണ സുഹൃത്ത് വർക്കല കണ്ണമ്പ സ്വദേശി വിഷ്ണു പ്രസാദ് എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച അവശരാക്കി വഴിയിൽ ഉപേക്ഷിച്ചത് മർദ്ദനത്തിനിരയായ വിഷ്ണു പ്രസാദിന്റെ സഹോദരനാണ് ക്വട്ടേഷൻ സംഘത്തിലെ അംഗമായ അനന്തു പ്രസാദ് അനന്തു വീട്ടിൽ നിന്ന് അകന്നു കഴിയുകയാണ് തട്ടിക്കൊണ്ടുപോകുമ്പോൾ സംഘത്തിലുണ്ടായിരുന്ന അനന്തു തന്നെയാണ് വിഷ്ണുവിനെ മർദ്ദിച്ചതെന്നും പോലീസ് പറയുന്നു പോലീസ് പറയുന്നതനുസരിച്ച് ലിൻസി വിവാഹിതയും രണ്ടു കുട്ടികളുടെ മാതാവുമാണ് ഭർത്താവ് ഗൾഫിലാണ് ഒന്നര വർഷം മുൻപാണ് ഗൌതമിനെ പരിചയപ്പെടുന്നത് ഗൌതം വിഷ്ണു എന്നിവർ പാരിപ്പള്ളിയിലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റുമാരാണ് അടുപ്പം ശക്തമായതോടെ പണം മൊബൈൽ ഫോൺ തുടങ്ങിയവ ഗൌതമിന് നൽകി ഇതിനിടെ വിവാഹ അഭ്യർത്ഥന നിരസിച്ച അകലാൻ ശ്രമിച്ചതോടെ ഗൌതമിനോട് പകയായി തുടർന്നാണ് വർക്കലയിലെ സംഘത്തിന് ക്വട്ടേഷൻ നൽകുന്നത് വിഷ്ണു ചാത്തനൂരിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് കഴിഞ്ഞ പതിനാലിന് ഉച്ചയ്ക്ക് ലിൻസി വിഷ്ണുവിനെ വിളിച്ച അടുത്ത ബന്ധുക്കൾ വരുന്നുണ്ടെന്നും അവർക്കൊപ്പം പോയി പണം വാങ്ങി നൽകണമെന്നും പറഞ്ഞു ക്വട്ടേഷൻ സംഘമെത്തി വിഷ്ണുവിനെ കാറിൽ കയറ്റി അയിരൂർ കായൽവാരത്തെത്തിച്ചു മർദ്ദിച്ച ശേഷം വിഷ്ണുവിനെ കൊണ്ട് ഗൌതമിനെ വിളിച്ചു വരുത്തി തുടർന്ന് ഗൌതമിനെയും ആക്രമിച്ച പണവും മൊബൈൽ ഫോണും കവർന്ന ശേഷം ഇരുവരെയും മോചിപ്പിച്ചു ആശുപത്രിയിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ലിൻസിയെ പിടികൂടുന്നത് മൊബൈൽ ഫോൺ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ലിൻസിയെ കണ്ടെത്തുന്നത് ക്വട്ടേഷൻ ഏറ്റെടുക്കുന്നത് അനന്തുവാണെന്നും നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ക്വട്ടേഷൻ ഉറപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു പതിനായിരം രൂപ ആദ്യം നൽകി ശേഷം ബാക്കി തുകയും നൽകി മറ്റ് പ്രതികളെ ഐരൂരിലെ വിവിധ ഉളിസങ്കേതങ്ങളിൽ നിന്നുമാണ് പിടികൂടിയത്യൂസ് ഡെസ്ക്